காய் மணி முழங்கி திவ்யமாகும் அழ்த்தாரையொருங்கி திவ்ய பேலிக்காய் மணி முழங்கி திவ்யமாகும் அழ்த்தாரையொருங்கி தெய்வசுதனாம் ஈசு மகேசன் ദാനങ്ങളീകുന്ന സമയമാ മനമൊരുക്കിടാം പ്രാർത്ഥനയോടെ നാഥനു കീർത്തനം ആലപിക്ക മനതാരിൽ വാഴുന്ന തമ്പുരാനെ മോദമോടി വാഴ്ത്തി സ്തുതിച്ചിടാം ഗുഡ് മോർണിംഗ് ഫാദർ ഇന്ന് തിങ്കളാഴ്ച മാർച്ച് 22-ാം തീയതി ഇസബെല്ല ഐസക്സ് ജെയിംസ് ചെറുകാട് ജോസഫ് ചെറുകാട് ട്രീസ ജോസഫ് ചെറുകാട് എന്നിവരുടെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നോട് കരുണ തോന്നണമേ. എന്തെന്നാൽ മനുഷ്യർ എന്നെ ചവിട്ടിമെതിക്കുന്നു. ദിവസം മുഴുവൻ ശത്രുക്കൾ പടപൊരുതി എന്നെ പീഡിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശു ഇന്ന് പാപിനിയായ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ്. യേശുവിൻ്റെ ഉത്തരം ഇതാണ്: നിങ്ങളിൽ കുറ്റം ഇല്ലാത്തവൻ ആദ്യം കല്ലെറിയിട്ടെന്ന്. ഈ ഒരാഴ്ച കർത്താവിൻ്റെ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ രക്ഷയാണ്. നമ്മളെ ശിക്ഷിക്കലല്ല ദൈവത്തിൻ്റെ ജോലി. അതുകൊണ്ട് ഭയം കൂടാതെ നമ്മളെവിടെയാണ് ഇരിക്കുന്നതെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ അവസ്ഥകൾക്ക് പേരിട്ടുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനും യേശുവെ രക്ഷക, നിനക്കെന്നെ രക്ഷിക്കാൻ സാധിക്കും, നിനക്ക് എൻ്റെ കാഴ്ച തിരിച്ചു നൽകാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. നമ്മൾ നമ്മളുടെ അവസ്ഥയെ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിനും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നത്. സഹോദരരെ, ഈ ദിവ്യദിവസങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം, എൻ്റെ പിഴം, എൻ്റെ വലിയ പിഴം. ആകയാൽ നിത്യേനികയായ പരിശുമറിയത്തോടും എല്ലാ മാലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരീതികളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ അവാച്യമായ കൃപ വഴി സകല അനുഗ്രഹങ്ങളാലും ഞങ്ങളെ ധന്യരാക്കിയല്ലോ. പഴയ ജീവിതശൈലിയിൽ നിന്ന് പുതിയതിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിക്കുന്ന പോലെ സ്വർഗരാജ്യ മഹത്വത്തിന് സജ്ജരാക്കപ്പെടാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവർ അവളെ മരണത്തിന് വിധിച്ചു. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു, എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന പേരുള്ള ഒരു ബാലൻ്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവനുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനം അവൻ്റെ നേരെ തിരിഞ്ഞു, നീ എന്താണ് പറഞ്ഞത്? അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇസ്രയേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രയേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ? വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവിൻ, കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവർ വേഗം മടങ്ങി. ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിലിരുന്ന് നിന്റെ വാദം ഉന്നയിക്കുക. ദൈവം നിനക്ക് ശ്രേഷ്ഠസ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ. ദാനിയൽ പറഞ്ഞു, അവർ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക. ഞാൻ അവരെ വിസ്തരിക്കാം. അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ, നിന്റെ മുൻകാല പാപങ്ങൾ നിന്റെ മേൽ പതിച്ചിരിക്കുന്നു. നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയായ ശിക്ഷയ്ക്ക് വിധിച്ചു, തെറ്റ് ചെയ്തവനെ വെറുതെ വിട്ടു. അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു. എന്നാൽ നീ അവളെ കണ്ട് എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക. ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത്? ഒരു കരയാമ്പ് മരത്തിൻ്റെ ചുവട്ടിൽ. അവൻ മറുപടി പറഞ്ഞു. ദാനിയൽ പറഞ്ഞു, കൊള്ളാം, നിന്റെ നുണ നിന്റേത് തന്നെ തലയ്ക്ക് തിരിഞ്ഞടിക്കും. ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവനുടനെ നിന്നെ രണ്ടായി പിളർന്നു കളയും. അവനെ മാറ്റി നിർത്തിയിട്ട് അപരനെ കൊണ്ടുവരാൻ ദാനിയൽ ആജ്ഞാപിച്ചു. ദാനിയൽ അവനോട് പറഞ്ഞു, കാനാൻ്റെ സന്തതി, നീ യൂദാ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ? സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രയേൽ പുത്രിമാരോട് പെരുമാറിയത്. ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ക്ഷയിച്ചു. പക്ഷേ യൂദായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക, ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത്? തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിൻ്റെ ചുവട്ടിൽ. അവൻ മറുപടി നൽകി. ദാനിയൽ പറഞ്ഞു, കൊള്ളാം, നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു. അവൻ നിങ്ങൾ ഇരുവരെയും നശിപ്പിക്കും. അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവർ ആ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു. എന്തെന്നാൽ അവർ കള്ളസാക്ഷ്യം പറയുന്നെന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ദാനിയൽ തെളിയിച്ചു. തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്ക് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ജനം അവരെ വധിച്ചു. അങ്ങനെ നിഷ്കളങ്കയായ ഒരുവൾ അന്ന് രക്ഷപ്പെട്ടു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും
അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും തെണ്ടും എനിക്കുറപ്പേകുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. മരണത്തിൻ്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. എല്ലാവരും എഴുന്നേൽക്ക്. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേയ്ക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേയ്ക്ക് സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുത്തെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസിയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റമാരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരുമായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സമർപ്പണത്തിൽ സമയമായി, സമർപ്പിക്കുവിൽ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും
നൽകുവാനൊരുങ്ങിയിടുവിൻ. ദൈവീഷ്ടമാണെന്ന് കരുതി നീ ചെയ്തതല്ല, ദൈവീഷ്ടമല്ലായിരുന്നെന്ന് അറിഞ്ഞിടുവിൽ. സമ്പാദ്യമാണെന്ന് കരുതിയ നേട്ടമല്ല സൗഭാഗ്യമേകില്ലെന്നോർത്ത് മനം തുറക്കൂ. ഇന്നെങ്കിലും ഇനിയെങ്കിലും സ്വന്തം വഴികൾ തെറ്റിച്ചിടുവിൻ, സ്വർഗീയ വഴി ചരിച്ചിടുവിൻ. സമർപ്പണത്തിൽ സമയമായി സമർപ്പിക്കുവിൽ സകലതും, ദൈവം നിന്നോട് ചോദിപ്പതൊക്കെയും നൽകുവാനൊരുങ്ങിയിടുവിൻ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കാനൊരുങ്ങുന്ന ഞങ്ങൾ ശാരീരിക തപചര്യകളുടെ ഫലമായി മാനസങ്ങളുടെ സന്തോഷ നിർഭരമായ പരിശുദ്ധി അങ്ങേ മുമ്പിൽ പ്രകാശിപ്പിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജിതോ ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനം വഴി സർവലോകവും പ്രകീർത്തിക്കേണ്ട അങ്ങേ പ്രാഭവത്തിൻ്റെ പൊരുൾ ഗ്രഹിച്ച്, അതുപോലെ തന്നെ കുരിശിൻ്റെ അവാജ്യമായ ശക്തിയാൽ ക്രൂശിതിൻ്റെ ആധിപത്യവും ലോകത്തിൻ്റെ വിധിയും വെളിപ്പെടുത്തി. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാവുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദികണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിദ്രയുള്ളുന്ന ഞങ്ങളെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്നാണ് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വവും എന്നേക്കും അവിടെ ഇതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ ഞങ്ങളെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങൾ
നിങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. തിരുവികരുണ്യമേ എൻ്റെ പൊന്നീശനാഥ, വന്നു വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂതാശയ തീർന്നൊരാ ദൈവ സ്നേഹം ഇന്ന് കാണുന്നു ഞാൻ ഈ തിരുവസ്തിയിൽ. ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നീശുനാഥ, വന്ന് വാണിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂതാശയ തീർന്നൊരാ ദൈവ സ്നേഹം ഇന്ന് കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, കുരിശോളമെത്തുന്ന സ്നേഹം, ബലിയായി തീരുന്ന സ്നേഹം, മുറിയപ്പെടും ദിവ്യ സ്നേഹം, ചുടുചോര ചിന്തുന്ന സ്നേഹം ഇന്ന് കാണുന്നു ഞാൻ ഈ തിരുവോസ്തിയിൽ. ഇന്ന്
കാണുന്നു ഞാൻ ഈ തിരുവസ്തിയിൽ ദിവ്യകാരുണ്യമേ എൻ്റെ പൊന്നീശുനാഥ വന്നു വാടിടുമോ എൻ്റെ ഹൃദയത്തിനുള്ളിൽ സ്നേഹകൂതാശയ തീർന്നൊരാതീവ സ്നേഹം ഇന്ന് കാണുന്നു ഞാൻ ഈ തിരുവസ്തിയിൽ പാദം കഴുകുന്ന സ്നേഹം പാപം പൊറുക്കുന്ന സ്നേഹം ജീവൻ പകരുന്ന സ്നേഹം സ്വയം ശൂന്യമാകുന്ന സ്നേഹം ഇന്ന് കാണുന്നു ഞാൻ ഈ തിരുവസ്തിയിൽ ഇന്ന് കാണുന്നു ഞാൻ ഈ തിരുവസ്തിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ കുദാശകളുടെ അനുഗ്രഹത്താൽ ശക്തിപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവ വഴി തിന്മകളിൽ നിന്ന് എപ്പോഴും ഞങ്ങൾ ശുദ്ധീകൃതരാകാനും ക്രിസ്തുവിനെ പിഞ്ചെന്നുകൊണ്ട് അങ്ങിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനും നന്ദി. സ്വർഗ്ഗകവാടം തുറക്ക് നാഥ കാരുണ്യവായ്പോടെ തോക്ക് നിൻ വിളി കേട്ടങ്ങ് വന്ന് നിന്റെ ദാസരി സന്നിധി ചേർക്ക്. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നൊന്നു വേണ്ട ആഹാരം ഇനിയാൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുത്, തിന്മയിൽ നിന്നാണ് രക്ഷിക്കണമേ. പരമകാരുണ്യവാനും ലോകരക്ഷണമായ ദൈവമേ, അങ്ങയുടെ അലങ്കനീയമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ ഞങ്ങളുടെ പ്രിയ സഹോദരർ ഇസബെൽ ഐസക്സ്, ജെയിംസ്, ജോസഫ്, ട്രീസ ജോസഫ് ചെറുകാട് എന്നിവരെ സമർപ്പിക്കുന്നു. പാപഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യദേശമേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരരുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമം ദിവികാർഷ്യത്തിന് നേരം ആരാധനയും സ്തുതിയും തുഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമം ദിവികാർഷ്യത്തിന് നേരം ആരാധനയും സ്തുതിയും തുഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമം ദിവികാർഷ്യത്തിന് നേരം ആരാധനയും സ്തുതിയും തുഴ്ചയും ഉണ്ടായിരിക്കട്ടെ.